ഹായ് ഫ്രണ്ട്സ്, ലാമിസ് ട്രാവൽ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാവക്കാട് മറൈൻ ഡ്രൈവിലെ അക്വാവേൾഡ് അക്വോറിയത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ്. ഒന്നാം ഭാഗം കാണാത്തോലെ പോയി കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ അക്വോറിയം നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് മീനുകൾ ഈ അക്വോറിയത്തിലുണ്ട്. കടലിൻ്റെ അടിത്തട്ട് വരെ കാണാമെന്ന് പറഞ്ഞവരെയാണ് അവരിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മീനൊക്കെ ഇതിൽ കാണുമ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഓരോ മീനുകളും. പിന്നെ അവരിവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് ഗ്ലാസ്സിൽ തൊടരുത് എന്ന്. അതുപോലെ നമ്മൾ കുട്ടികളവിടെ കയറ്റി നിർത്തിയാൽ നിർത്താനും അവരയക്കുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. കാരണം ഇതിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് അക്വോറിയത്തിലിടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നും അടുത്തുള്ള ആൾക്കാരെല്ലാവരും വന്നത് പിന്നെ സൺഡേ കൂടെ ആയിരുന്നു. ഓരോ സെക്ഷനിലും ഓരോ ഇതാണ്. അതായത് പൊതുവേ എന്താ പറയുക, ഓരോ മീനുകളെ സെക്ഷനിലും അവരതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചില്ലിൽ അവർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അപ്പം റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഓർമ്മയില്ല ഒന്നും. അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോൾ കണ്ടത് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ മീനുകളൊന്നും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്കൊക്കെ മനസ്സിലായതില്ല. ഈ തൽക്കൽ നിൽക്കുന്നതാണ് സ്റ്റോൺ ഫിഷ്. അതൊരു ഫിഷാണ്, പക്ഷേ ശരിക്കും കണ്ടാൽ മനസ്സിലാവുന്നൊന്നുമില്ല. അത് ഇളകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഈ വലിയ രണ്ട് ഓന്തൊക്കെ അവർ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഓരോ സെക്ഷനിലൊക്കെ ആയിട്ട് പലതരം മത്സ്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ കുഞ്ഞു 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 മീനുകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇക്ക പറയുക, ഇതാണ് കടലിലെ സുന്ദരി. എന്താ പേര് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ വേറൊരു മീനുണ്ട്. ഏതായാലും ഈ ഐഡിയ, അതായത് ഈ അക്വോറിയത്തിൻ്റെ ഐഡിയ കൊണ്ടുവന്ന ആളേതായാലും ഒരു സംഭവം തന്നെ. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അതൊരു തന്നെ. സാധാരണ നമ്മൾ ടൂറ് പോകുന്നത് ഈ മൂന്നാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ലേ. പക്ഷേ അതിനൊക്കെ ഒരു വേറിട്ടൊരു കാഴ്ചയാണിത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ.
കണ്ടത് അടുത്ത കുഞ്ഞു കുഞ്ഞു മീനുകളെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നണം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലതുണ്ട്. ഈ സെക്ഷനിൽ നോക്കിയ അതുപോലെ ഇതാ ചെറിയ മീനുകൾ, ഇതവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് മറ്റേ കൊക്കോ കൊറ്റി എന്തോ പറയില്ല അതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാട് ഇതുപോലെ ഒരു ഫീല്. ഇവിടെ ഇതാ ഒരു തവള. ഇതൊക്കെ കണ്ടാൽ സാധാരണ നമ്മൾ കറി വെക്കുന്ന മീനിനെ പോലെ ഉണ്ട്. നോക്കിയേ ല്ലേ, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിട്ടോ, എന്താ അറിയില്ല. ഇതൊക്കെ നോക്കിയേ, ആ മീന് അതിൻ്റെ വായിൻ്റെ അകത്താന്ന് തോന്നുന്നു നമുക്ക് കണ്ടാൽ. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്കും പേടിയായി. അടുത്തൊരു വനാന്തരീക്ഷം. എല്ലാ സെക്ഷനിലും മീനുണ്ട് കേട്ടോ, വെറൈറ്റി 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 മീനുകളായിട്ട്. ഇടയ്ക്ക് ഇതൊക്കെ എന്ത് മീനാണോ ആവോ, കണ്ടോ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് ഫുള്ള്. എത്രങ്ങാനും വലിപ്പം ഈ മീനൊക്കെ കാണാൻ.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ടണലിൻ്റെ അകത്ത് കയറിയപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. എൻ്റെ എൻ്റെ അകത്ത് ഒരാൾ സത്യം പറഞ്ഞ ഒരു കൗതുകമായിരുന്നു, ടാറ്റയൊക്കെ തന്നെ. കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അവരൊക്കെ ഈ കഥകളിലും കാർട്ടൂണുകളിലൊക്കെ കണ്ട് ഇതല്ലേ ഉള്ളൂ അവർക്ക്. പിന്നെ അവരെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. സത്യം പറഞ്ഞാൽ മക്കൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തിരക്കായിരുന്നു. മോൻ കയറി ആ തിരക്കും ഇതൊക്കെ കണ്ടപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അവർ കയറി അതിനുള്ള തിരക്ക് കണ്ടിട്ട്. അധികം പൈസയും കാര്യങ്ങളൊന്നും ചിലവില്ലാതെ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ മറൈനക്വാ വേൾഡ് ചാവക്കാടുള്ള. നമ്മൾ നല്ല ബഡ്ജറ്റൊക്കെ നോക്കി പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂല പൊതുവേ. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല. നമുക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടം, പക്ഷെ നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളും വിചാരിച്ചിട്ട് നമ്മൾ പൊതുവേ യാത്ര ചെയ്യാൻ മടിക്കും. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നമുക്ക്